വെൽക്കം ടു ഓൾ. നമുക്കിന്നിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് റിഗ്രഷൻ ലൈൻ ഫോം ചെയ്യാനുള്ള എല്ലാ ഇൻഫോർമേഷനും തന്നിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ എങ്ങനെയാണ് ഒരു റിഗ്രഷൻ ലൈൻ ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നോക്കി നോക്കൂ. ഫോർ 17 ഒബ്സർവേഷൻസ് ഓൺ പ്രൈസ് എക്സ് ആൻഡ് സപ്ലൈ വൈ, രണ്ട് വേരിയബിൾ, ദ ഫോളോയിങ് ഡാറ്റാസ് വേർ ഒപ്റ്റൈൻഡ് ഇൻ അപ്രോപ്രിയേറ്റ് യൂണിറ്റ്സ്. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 544, സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 190,040, സിഗ്മ വൈ എന്ന് പറയുന്നത് 244, സിഗ്മ വൈ സ്ക്വയർ 3773, സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് 8413. ഒപ്റ്റൈൻ ദ ഇക്വേഷൻസ് ഓഫ് ദ ടു റിഗ്രഷൻ ലൈൻ. വാട്ട് ഈസ് ദ സപ്ലൈ വെൻ പ്രൈസ് ഈസ് റുപ്പീസ് 35. ഇവിടെ പ്രൈസ് എക്സും സപ്ലൈ വൈയും ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, ആദ്യം രണ്ട് റിഗ്രഷൻ ലൈനും കണ്ടുപിടിക്കണം. അതായത് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും, അത് രണ്ടും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, റിഗ്രഷൻ കോഎഫിഷ്യന്റ് വേണം. വൈ ഓൺ എക്സ് കണ്ടുപിടിക്കാൻ ഡി വൈ എക്സ് വേണം, എക്സ് ഓൺ വൈ കണ്ടുപിടിക്കാൻ ഡി എക്സ് വൈ വേണം. പിന്നെ റിഗ്രഷൻ ലൈൻ നമുക്കറിയാം, വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ് വൈ ഓൺ എക്സ്. അപ്പം നമുക്ക് എന്ത് വേണം, എക്സ് ബാറും വൈ ബാറും വേണം. അപ്പം നമുക്ക് ആദ്യം എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കാം. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, മീൻ ആണ്, അതായത് സിഗ്മ എക്സ് ബൈ എൻ. ഇവിടെ സിഗ്മ എക്സ് എത്ര വന്നിട്ടുണ്ട്, 544 ഡിവൈഡഡ് ബൈ എൻ, എത്ര ഒബ്സർവേഷൻസിൻ്റെ അത്, 17. അപ്പം 544 ഡിവൈഡഡ് ബൈ 17, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 32. ഇനി നെക്സ്റ്റ് ആണെന്ത്, വൈ ബാർ. വൈ ബാർ എന്ന് പറഞ്ഞാൽ ആവറേജ് സിഗ്മ വൈ ബൈ എൻ. സിഗ്മ വൈ തന്നിട്ട് 244, എൻ 17 ഒബ്സർവേഷൻ. അപ്പൊ 244 × 17 14.35. ഇനി നെക്സ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഇനി റിഗ്രഷൻ ലൈൻ കാണാൻ വേണ്ടത് കോഎഫിഷ്യൻസ് ആണ്. വൈ ഓൺ എക്സ് ആണെങ്കിൽ ബി വൈ എക്സും, എക്സ് ഓൺ വൈ ആണെങ്കിൽ ബി എക്സ് വൈയും. അപ്പൊ നമുക്ക് ബി വൈ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം ആദ്യം. അതിന്റെ ഫോർമുല എന്താണ്, ബി വൈ എക്സിന്റെ ഫോർമുല എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ. അതിനകത്ത് എൻ എൻ എത്രയാ, 17. അപ്പൊ 17 ഇൻറ്റു സിഗ്മ എക്സ് വൈ, ഇവിടെ തന്നിട്ടുണ്ട് സിഗ്മ എക്സ് വൈ എത്രയാ, 8413. അപ്പൊ 17 × 8413 മൈനസ് സിഗ്മ എക്സ് എത്രയാ, 544 ഇൻറ്റു സിഗ്മ വൈ എത്രയാ, 244 ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ, എൻ 17, സിഗ്മ എക്സ് സ്ക്വയർ 19,040. അപ്പൊ 17 × 19,040 മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ, 544 ഓൾ സ്ക്വയർ. അപ്പൊ അത് സോൾവ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ ആൻസർ 0.37. അപ്പൊ ബി വൈ എക്സ് കിട്ടി. നമ്മളോട് രണ്ട് റിഗ്രഷൻ ലൈനും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വൈ ഓൺ എക്സിന്റെ നമുക്ക് കിട്ടി, ഇനി എക്സ് ഓൺ വൈയുടെ കോഎഫിഷ്യന്റ് ബി എക്സ് വൈ, അതിന്റെ ഫോർമുല എന്താ, എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ. എൻ 17 ഇൻറ്റു സിഗ്മ എക്സ് വൈ 8413 മൈനസ് സിഗ്മ എക്സ് 544 ഇൻറ്റു സിഗ്മ വൈ 244 ഡിവൈഡഡ് ബൈ എൻ 17 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ 3773 മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ 244 സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 2.23. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ട് റിഗ്രഷൻ ലൈനും ഫോം ചെയ്യാനാണ്. ഫസ്റ്റത്തെ വൈ ഓൺ എക്സ് ആണെങ്കിൽ റിഗ്രഷൻ ലൈൻ എന്താ, വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. അതിനകത്ത് വൈ മൈനസ് വൈ ബാർ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തു, 14.35 വിൽ ബി ഈക്വൽ ടു ബി വൈ എക്സ്. വൈ ഓൺ എക്സ് ആകുമ്പോൾ ബി വൈ എക്സ് എത്രയാ, 0.37 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ 32. ഇനി അപ്പോ സോൾവ് ചെയ്യുമ്പോൾ വൈ ഈക്വൽ ടു 0.37 എക്സ് മൈനസ് 0.37 ഇൻറ്റു 32 11.84. ഈ മൈനസ് 14.35 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 14.35. സോൾവ് ചെയ്യുമ്പോൾ വൈ വിൽ ബി ഈക്വൽ ടു 0.37 എക്സ് പ്ലസ്
2.51 അതായത് 14.35 നിന്ന് 11.84 കുറയ്ക്കുന്നു. അപ്പൊ വൈ ഓൺ എക്സ് കിട്ടി. ഇനി എക്സ് ഓൺ വൈ വേണം. എക്സ് ഓൺ വൈ എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് മൈനസ് എക്സ് ബാർ വിൽ ബി ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അപ്പോ എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്രയാണ്, 32 വിൽ ബി ഈക്വൽ ടു എന്താണ് ബി എക്സ് വൈ എത്രയാണ്, 2.23 ഇൻറ്റു വൈ മൈനസ് വൈ ബാർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 14.35. സോൾവ് ചെയ്യുമ്പോൾ എക്സ് വിൽ ബി ഈക്വൽ ടു 2.23y മൈനസ് 2.23 ഇൻറ്റു 14.35 പ്ലസ് ഈ 32 അങ്ങോട്ട് പോകും, പ്ലസ് 32. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ എക്സ് വിൽ ബി ഈക്വൽ ടു 2.23y മൈനസ് 1.44. അപ്പൊ നമുക്ക് രണ്ട് റിഗ്രഷൻ ലൈനും കിട്ടിയിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പ്രൈസ്, അതായത് എക്സ് 35 ആവുമ്പോൾ സപ്ലൈ എത്രയാണ്, അതായത് വൈ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് റിഗ്രഷൻ ലൈൻ ഉപയോഗിക്കേണ്ടത്, വൈ ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എക്സ് കൊടുക്കാൻ പറ്റില്ല, എക്സ് അറിയാം 35, അങ്ങനെ ആകുമ്പോൾ വൈ എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ വൈ ഈക്വൽ ടു 0.37x പ്ലസ് 2.51 ആണ്. അപ്പൊ എക്സ് എത്രയാകുമ്പോൾ 35 ആകുമ്പോൾ, അപ്പൊ 0.37 ഇൻറ്റു 35 പ്ലസ് 2.51 15.46. നമ്മളോട് എക്സ് ആണ് സോറി വൈ ആണ് തന്നിരിക്കുന്നത്. എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, എക്സ് ഈക്വൽ ടു. അപ്പൊ നമുക്ക് ഇവിടെ വൈ ആ തന്നിരിക്കും, അപ്പൊ വൈയുടെ വാല്യൂ ഉപയോഗിക്കാം. അപ്പൊ നമ്മള് എക്സ് ആണ് തന്നിരിക്കുന്നത്, വൈ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ വൈ ഓൺ എക്സ്, വൈ വൈ ആണ് കണ്ടുപിടിക്കണം. അപ്പൊ വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഇനി എക്സ് വൈ ആണ് തന്നിരിക്കുന്നത്, എക്സ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി വേറൊരു കാര്യമുള്ളത്, നമ്മളെ കോറിലേഷൻ പോലെ തന്നെ റിഗ്രഷനും ചേഞ്ച് ഇൻ ഒറിജിൻ എഫക്ട് ചെയ്യില്ല. അതായത് ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ അതൊന്ന് ഡിഡക്ട് ചെയ്യോ ചെയ്താലും റിഗ്രഷൻ കോഫിഷ്യന്റ് എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഒറിജിൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റിഗ്രഷൻ കോഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ഓൾ സ്ക്വയർ. അതായത് എക്സും വൈനും സ്ഥാനത്ത് നമ്മൾ എന്താണ് ആ ഡീവിയേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്നുള്ള ഡീവിയേഷൻ, ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ എന്നുള്ള ഡീവിയേഷൻ. അതുപോലെ ഡി എക്സ് വൈ ആണെങ്കിൽ അടിയിൽ എന്താണ് സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ഓൾ സ്ക്വയർ. ആ ഫോർമുല പഠിക്കുക, പഠിക്കൊന്നുമില്ല, മുമ്പത്തെ അതുപോലെ തന്നെയാണ്. നമ്മൾ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈയുടെ സ്ഥാനത്ത് എന്താണ് ആ ഡീവിയേഷൻ ഡി എക്സ് ഇൻറ്റു ഡി വൈ ആക്കുക എന്ന് മാത്രം. നമുക്ക് അത് ചെയ്യാം. എ പാനൽ ഓഫ് ടു ജഡ്ജസ് പി ആൻഡ് ക്യൂ ഗ്രേഡഡ് 7 ഡ്രമാറ്റിക് പെർഫോമൻസ് ബൈ ഇൻഡിപെൻഡന്റ്ലി അവാർഡിംഗ് മാർക്ക് ആസ് ഫോളോസ്. ആകെ 7 പെർഫോമൻസ് ആണുള്ളത്. 7 പെർഫോമൻസിന് മാർക്ക് ബൈ പി, രണ്ട് ജഡ്ജസ് ആണത്, പിയും ക്യൂവും. 46, 42, 44, 40, 43, 41, 45 മാർക്ക് ബൈ ക്യൂ 40, 38, 36, 35, 39, 37, 41. ദ 8th പെർഫോമൻസ് ഫോർ വിച്ച് ജഡ്ജ് ക്യൂ കുഡ് നോട്ട് അറ്റൻഡ്, എട്ടാമത്തതിന് ജഡ്ജ് അറ്റൻഡ് ചെയ്തിട്ടില്ല, അത് വോസ് അവാർഡഡ് 37. പി അവാർഡ് ചെയ്തത് 37 ആണ്. അപ്പൊ ഇനി ക്യൂവും ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും ക്യൂ കൊടുക്കുന്ന മാർക്ക് എന്നാണ് അറിയേണ്ടത്. അതായത് നമുക്ക് എന്താണ് ഇവിടെ വൈ തന്നിട്ടുണ്ട്, അല്ല സോറി എക്സ് തന്നിട്ടുണ്ട്, വൈ കണ്ടുപിടിക്കണം. അതായത് എക്സ് 37, അതായത് പി 37 കൊടുക്കും എന്നാണ്. അപ്പൊ എന്താണ് ക്യൂ എത്രയാണ് കൊടുക്കുക എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ എക്സ് ആണ് തന്നിരിക്കുന്നത്, പി കൊടുക്കണ മാർക്കാണ് നമുക്ക് തന്നിരിക്കുന്നത് 37. അപ്പൊ നമ്മൾ എന്താണ് വൈ ക്യൂ കൊടുക്കണ മാർക്കാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോ എക്സ് ഓൺ വൈ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, സോറി ആ എക്സിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, അതായത് പി കൊടുക്കണ മാർക്ക് 37. നമ്മൾ പി കൊടുക്കണ മാർക്കിന് എക്സ് എന്നും ക്യൂ കൊടുക്കണ മാർക്കിന് വൈ എന്നും കൊടുക്കുക. അപ്പൊ പി കൊടുക്കണ മാർക്ക് തന്നിട്ടുണ്ട് 37, എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് വൈ അതായത് ക്യൂ കൊടുക്കണ മാർക്കാണ് കണ്ടുപിടിക്കുന്നത്, അത് വൈ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എക്സ് തന്നിട്ട് വൈ കണ്ടുപിടിക്കണം, അതായത് വൈ ഓൺ എക്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമ്മൾക്ക് ഇതിനകത്ത് ആ എന്താണ് ഒരു ചേഞ്ച് ഇൻ ഒറിജിൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു നമ്പർ കുറയ്ക്കുക, നമ്മൾ ആ വാല്യൂ ചെറുതാക്കാൻ വേണ്ട. അപ്പൊ നമ്മൾ പി കൊടുത്ത മാർക്കിന്
എക്സ് എന്ന് കൊടുത്തു, വൈ കൊടുത്ത മാർക്കിന് അല്ല സോറി ക്യൂ കൊടുത്ത മാർക്കിന് വൈ എന്ന് കൊടുത്തു, എന്നിട്ട് അത് ലിസ്റ്റ് ചെയ്തു. പി കൊടുത്ത മാർക്കുകൾ 46, 42, 44, 40, 43, 41, 45, ടോട്ടല് 301. വൈ കൊടുത്ത മാർക്ക് 40, 38, 36, 35, 39, 37, 41, ടോട്ടൽ 266. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഒറിജിൻ ചേഞ്ച് ചെയ്യാണ്. ഇതിലിപ്പോ നമുക്ക് ക്വസ്റ്റ്യനിലകത്ത് 42 ആണ് കുറച്ചിരിക്കുന്നത്, അപ്പൊ 42 കുറയ്ക്കാം. ഏതെങ്കിലും ഒരു വാല്യൂ കുറച്ചാലും എന്താണ് കോൺസ്റ്റന്റ് വാല്യൂ ഒരു വാരിയബിളിന്ന് കുറച്ചാലും റിഗ്രഷൻ കോഫിഷ്യന്റ് വാല്യൂ ചേഞ്ച് ചെയ്യില്ല. സോ നമ്മൾ ഈ 46 സ്ക്വയർ കാണാൻ ബുദ്ധിമുട്ടാണ്, അപ്പൊ നമ്മൾ അതിനെ റിഡ്യൂസ് ചെയ്യാണ്. 42 കുറച്ചിട്ട് അപ്പൊ 46 - 42 4, 42 - 42 0, 44 - 2 2, 40 - 42 - 2, 43 - 42 1, 41 - 42 - 1, 45 - 42 - 43, ഡി എക്സിന്റെ ടോട്ടല് 7. അതുപോലെ വൈയിൽ നിന്നും ഒരു കോൺസ്റ്റന്റ് കുറയ്ക്കുക. അപ്പൊ ഇതിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ കുറയ്ക്കുകയാണെന്നല്ല, അപ്പൊ ഒരു എണ്ണം 0 കിട്ടുമല്ലോ. അപ്പൊ 39 ആണ് ഇതിൽ കുറച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ളത് കുറയ്ക്കാം. 40 - 39 വൺ, 38 - 39 മൈനസ് വൺ, 36 - 39 മൈനസ് മൂന്ന്, 35 - 33 മൈനസ് നാല്, 39 0, 37 - 39 മൈനസ് രണ്ട്, 41 - 39 2, മൈനസ് 7. നമ്മൾ കോറിലേഷൻ കണ്ടില്ല, അതുപോലെ തന്നെ ഡീവിയേഷൻ കണ്ടു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, വൈ ഓൺ എക്സ് ആണ് വേണ്ടത്. കാരണം എന്താണ്, എക്സിന്റെ വാല്യൂ കണ്ടു തന്നിട്ടുണ്ട്, വൈ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം പി കൊടുത്ത മാർക്ക് തന്നിട്ടുണ്ട് 37 എന്ന്, ഈ ക്യൂ കൊടുത്ത മാർക്കാണ് അറിയേണ്ടത്. ഇത് വൈ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സിന്റെ വാല്യൂ തന്നിട്ട് വൈ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ഫോർമുലയാ, വൈ ഓൺ എക്സ് ആണ്, അതായത് ബി വൈ എക്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനകത്ത് നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടതാണ് എന്ത്, എക്സ് ബാർ, സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് 301, എത്ര എണ്ണം ഉണ്ട്, 7 എണ്ണം. അപ്പൊ 301/7 43. അതുപോലെ വൈ ബാർ, സിഗ്മ വൈ 266 ഡിവൈഡഡ് ബൈ എൻ എത്രയാ, 7. അപ്പൊ എത്രയാണ്, 266/7 38. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി വൈ എക്സ് ആണ്. എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, നമുക്ക് വൈ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ വൈ ഓൺ എക്സ് ആണ്, എക്സ് ഇത്രയാകുമ്പോൾ വൈ എത്രയോ. അപ്പൊ നമുക്ക് ബി വൈ എക്സിന്റെ കോഫിഷ്യന്റ് ആണ്. ബി എക്സ് ബി വൈ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ, എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ. എൻ എത്രയാ, 7, ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ എത്രയാണ്, ഡി എക്സ് ഇൻറ്റു ഡി വൈ. നമ്മൾ കണ്ടുപിടിക്കണം, 4 × 1 16, 0 × -1 0, 2 × -3 4, -2 × -4 4, 1 × 0 1, -1 × -2 1, 3 × 2 9, ടോട്ടൽ ചെയ്യുമ്പോൾ 35. അതാണ് ഡി എക്സ് ഇൻറ്റു ഡി വൈ. അതുപോലെ ഡി എക്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം, അതായത് കോളം പറഞ്ഞപ്പോ തെറ്റിയതാണ്, എന്താണ് 4 × 1 4, 0 × -1 0, 2 × -3 -6, -2 × -4 8, -1 × -2 2, 3 × 2 6, അങ്ങനെ ഡി എക്സ് ഇൻറ്റു ഡി വൈ. അതുപോലെ ഡി എക്സ് സ്ക്വയർ, 4 × 16 പൂജ്യത്തിന്റെ സ്ക്വയർ 0, 2 × 4 2 × 4 1 × 1 1 × 1 3 × 9 ഡി എക്സ് സ്ക്വയറിന് ടോട്ടൽ 35. അതുപോലെ ഡി വൈയുടെ സ്ക്വയർ, 1 × 1 -1 × 1 3 × 9 4 × 16 0 × 0 2 × 4 2 × 4 ഇതിന്റെ ടോട്ടൽ 35. അപ്പൊ നമ്മൾ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചു, ഡി വൈ സ്ക്വയർ കണ്ടുപിടിച്ചു, ഡി എക്സ് ഇൻറ്റു ഡി വൈ. നമ്മൾ ആ ഡീവിയേഷൻ വെച്ചിട്ടാണ് ഇവിടെ ഫോർമുല ചെയ്യുന്നത്. ഫോർമുല ബി വൈ എക്സിന്റെ ഇതാണ്. അപ്പൊ എൻ 7 ഇൻറ്റു സിഗ്മ ഡി എക്സ് ഇൻറ്റു ഡി വൈ എത്രയാ, 14, മൈനസ് സിഗ്മ ഡി എക്സ് എത്രയാ, 7, ഇൻറ്റു സിഗ്മ ഡി വൈ എത്രയാ, -7, ഡിവൈഡഡ് ബൈ എൻ 7, സിഗ്മ ഡി എക്സ് സ്ക്വയർ 35 മൈനസ് സിഗ്മ ഡി എക്സ് 7, അതിന്റെ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 147 ഡിവൈഡഡ് ബൈ 196.75. വൈ ഓൺ എക്സ് റിഗ്രഷൻ ലൈൻ ആണ് കണ്ടുപിടിക്കുന്നത്. വൈ മൈനസ് വൈ ബാർ വിൽ ബി ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. വൈ മൈനസ് വൈ ബാർ നമ്മൾ കണ്ടുപിടിച്ച് 38 വിൽ ബി ഈക്വൾ ടു ബി വൈ എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 0.75 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ 43. സോൾവ് ചെയ്യുമ്പോൾ വൈ മൈനസ് 38 വിൽ ബി ഈക്വൾ ടു 0.75 എക്സ് മൈനസ് 0.75 ഇൻറ്റു
43. അതായത് 32.25. അപ്പൊ വൈ ഈക്വൾ ടു ഈ മൈനസ് 32 അങ്ങോട്ട് കൊണ്ടുപോവുക. 0.75x മൈനസ് 32.25 ഈ അങ്ങോട്ട് പോകുമ്പോ പ്ലസ് 38. ഇനി അത് സോൾവ് ചെയ്യുമ്പോ വൈ ഈക്വൾ ടു 0.75x 32.5 പ്ലസ് 38. അതായത് നെഗറ്റീവും പോസിറ്റീവും രണ്ട് വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. 38 മൈനസ് 32 5.75. അപ്പൊ പ്ലസ് ആണ് 38. അപ്പൊ 0.75x പ്ലസ് 5.75. നമുക്ക് എക്സ് 37 തന്നിട്ട് വൈ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ വൈയുടെ ഫോർമുല നമുക്കറിയാം, എക്സിന്റെ വാല്യൂ അപ്ലൈ ചെയ്താൽ മതി. 0.75 × 37 പ്ലസ് 5.75. അപ്പോ 0.75 × 37 27.75 പ്ലസ് 5.75 33.50. അപ്പോ എക്സ് അതായത് പി എന്ന ജഡ്ജ് 37 മാർക്ക് കൊടുത്താൽ എന്താണ്, ക്യു എന്ന ജഡ്ജ് 33.50 മാർക്കാണ് എട്ടാമത്തെ പെർഫോമൻസിന് കൊടുക്കുക. അപ്പൊ എപ്പോഴും എക്സ് തന്നിട്ട് വൈ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ വൈ ഓൺ എക്സ് എന്ന ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് വൈ എക്സ് വൈ ബി വൈ എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.